പന്നി വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ അനുഗ്രഹീതരെ, നാം എല്ലാവരും ക്രിസ്തു ശിഷ്യരാണ്. ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ പാതയിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു വലിയ ഇടർച്ചയാണ് വലുതാകുവാനായിട്ടുള്ള ആഗ്രഹവും ശ്രമവും. സുവിശേഷങ്ങളിൽ പല പ്രാവശ്യം വലുതാകുവാനായിട്ടുള്ള ആഗ്രഹത്തെയും ശ്രമത്തെയും കർത്താവ് തമ്പുരാൻ നിരുത്സാഹപ്പെടുത്തുന്നത് നാം വായിച്ചിട്ടുണ്ട്. ദാസനാകണമെന്നാണ് പറഞ്ഞത്, കുനിഞ്ഞിരുന്ന് കാല് കഴുകണമെന്നാണ് പറഞ്ഞത്, ശുശ്രൂഷകനാകണമെന്നാണ് പറഞ്ഞത്. ഇന്ന് നാം വായിച്ചു കേട്ട വിശുദ്ധ വേദഭാഗം, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലും കർത്താവ് പറയുന്നു, നിന്നെ വിരുന്നിന് ക്ഷണിച്ചാൽ ഒടുക്കത്തെ സീറ്റിൽ പോയി ഇരിക്കണമെന്ന്. വേറൊരു സന്ദർഭത്തിൽ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, സ്വർഗരാജ്യത്തിൽ ആരാണ് വലിയവനെന്ന്. ചോദ്യം ചോദിച്ചു വന്ന ശിഷ്യന്മാരോട് കർത്താവ് പറയുന്ന ഉത്തരം വളരെ ശ്രദ്ധേയമാണ്. അവിടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. വലിയവനാരണെന്ന ചോദ്യവുമായി വന്നവരോട് പറയുകയാണ് ആദ്യം പ്രവേശിക്കുവാനുള്ള മാർഗം അന്വേഷിക്കുവാനായിട്ട്. കർത്തൃശിഷ്യത്വത്തിൻ്റെ പാതയിൽ ഇതൊരു വലിയ ഇടർച്ചയാണ്. വലുതാകുവാനായിട്ടുള്ള എല്ലാ ആഗ്രഹവും സ്വാഭാവികമാണെങ്കിലും അതിൻ്റെ പ്രതിസന്ധികൾ വളരെയേറെയാണ് നമുക്കറിയാം. വലുതാകുവാനായിട്ടുള്ള ശ്രമവും ആഗ്രഹവുമാണ് എല്ലാ ഷണ്ഠകളുടെയും കലഹങ്ങളുടെയും കാരണം. കുടുംബത്തിൽ ആരാണ് ഒന്നാമത്തെ ആളെന്നുള്ള നിശ്ചയത്തിന് വേണ്ടിയാണ് ഷണ്ഠ. പള്ളികളിൽ ആരാണ് വലിയവൻ വലിയവൾ എന്നുള്ളതിനെക്കുറിച്ചാണ് ഷണ്ഠ. സഭയിൽ നാം ജോലി ചെയ്യുന്ന നമ്മുടെ ഓഫീസുകളിൽ, നാം പഠിക്കുന്ന മേഖലകളിൽ ആരാണ് വലിയവൻ, ആരാണ് ഒന്നാമത്തെ ആൾ എന്നുള്ളതാണ് എല്ലാ ഷണ്ഠകളുടെയും കാരണം. രണ്ടാമത്, വലുതാകുവാൻ ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് സ്നേഹിതർ വളരെ കുറവായിരിക്കും. എല്ലാവരും എതിരാളികളായി തോന്നും. എല്ലാവരും എൻ്റെ സ്ഥാനം അപഹരിക്കുവാൻ ശ്രമിക്കുന്നവരാണെന്നുള്ള തോന്നലിൽ മനസ്സിലെങ്കിലും എല്ലാവരോടും അകൽച്ചയും എതിർപ്പുമാണ്. വലുതാകുവാനുള്ള ആഗ്രഹത്തിൽ സ്നേഹിതരുടെ എണ്ണം കുറയുകയും എതിരാളികളുടെ എണ്ണം കൂടുകയും ചെയ്യും. വലുതാകുവാനായിട്ടുള്ള ആഗ്രഹത്തിൻ്റെയും ശ്രമത്തിൻ്റെയും അനന്തരഫലമായി ചില ആളുകളെ നാം ചവിട്ടിമെതിക്കും. ചില ആളുകൾക്കെതിരെ കള്ളക്കഥകൾ ചമയ്ക്കും. ചില ആളുകളെ താറടിച്ച് ഇല്ലാതാക്കുവാനായിട്ട് നാം ശ്രമിക്കും. അങ്ങനെ വലുതാകുവാനായിട്ടുള്ള ആഗ്രഹങ്ങളുടെയും ശ്രമങ്ങളുടെയും ഒക്കെ പിന്നിൽ ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ മാർഗത്തിൽ നിന്നുള്ള വ്യതിചലനം, അതിനൊരിക്കലും ചേരാത്ത ജീവിത ശൈലികൾ രൂപപ്പെട്ടു വരും, നാം രൂപപ്പെടുത്തിയെടുക്കും. ഈ കാലഘട്ടത്തിൽ ഞാൻ വിചാരിക്കുന്നു, വലുതാകുവാനായിട്ടുള്ള ആഗ്രഹത്തിൻ്റെ പിന്നിൽ പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, നമുക്ക് ഈഗോ എക്സസീവ് ആയിരിക്കുന്നു. അധികമായ അഹംബോധവും അഹംഭാവവും ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് മനഃശാസ്ത്രം പറയുന്നത് ഈഗോ ഇല്ലാതെ മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്നാണ്. നാം ഏത് പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ പിന്നിലും ഒരു ഈഗോയുണ്ട്. എന്നാൽ നമ്മുടെ ഈ കാലഘട്ടത്തിലെ പ്രതിസന്ധി എക്സസീവ് ഈഗോയാണ്, അധികമായ അഹംഭാവമാണ്, ഞാനാണെന്നും ഞാൻ മാത്രമാണെന്നുമുള്ള ചിന്തയാണ്. രണ്ടാമത്, എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ ഈ ഒന്നാമതാകുവാനായിട്ടുള്ള ശ്രമത്തിൻ്റെ പിന്നിൽ നമ്മുടെ പട്ടിണി മാറിയതാണ്
കാരണമെന്നാണ് എൻ്റെ വിചാരം. വിശപ്പും പട്ടിണിയും ദാരിദ്ര്യവും ഉള്ളപ്പോൾ പൂർണ്ണ ശ്രദ്ധയും അതിലാണ്. എന്നാൽ അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് സമൂഹത്തിലെ അംഗീകാരമാണ്. ഇന്ന് നാം ശ്രദ്ധിച്ചാലറിയാം, ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ മാറിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ലഭ്യമാകേണ്ട അംഗീകാരത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും പിന്നിൽ നാം എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്ന്. ഇനി വേണ്ടത് സമൂഹത്തിൽ ഒരു അക്സെപ്റ്റൻസ് ആണ്. അതുകൊണ്ട് നാം ശ്രമിച്ചുകൊണ്ടേയിരിക്കും, അഹങ്കാരത്തോടെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഒന്നാമതാകുവാനും ഒന്നാമനാകുവാനും. പ്രിയമുള്ളവരെ, കർത്തൃശിഷ്യത്വത്തിൻ്റെ മാർഗത്തിൽ ഇത് വൈരുദ്ധ്യമാണ്, ഇത് കോൺട്രഡിക്ഷനാണ്. പറഞ്ഞിട്ടും പറഞ്ഞിട്ടും ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ നാല് സുവിശേഷങ്ങളിലും വായിച്ചാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഉത്ബോധനം കർത്താവ് നൽകിയത് ചെറുതാകുവാനായിട്ടുള്ള ഉത്ബോധനങ്ങളാണ്. കർത്താവ് തന്റെ ക്രൂശമരണത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ, അതിന്റെ തൊട്ടടുത്ത നിമിഷം തന്നെ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, ആരാണ് വലിയവനെന്ന്. രണ്ട് ശിഷ്യന്മാരുടെ അമ്മയടുത്തു വന്ന് പറയുകയാണ്, എന്റെ മക്കളിൽ ഒരുത്തനെ ഇടത്തും ഒരുത്തനെ വലത്തും ഇരുത്തണമെന്ന്. ഇങ്ങനെ ഈ മൂന്ന് മൂന്നര വർഷക്കാലം കാണിച്ചു കൊടുത്തിട്ടും പറഞ്ഞിട്ടും പഠിക്കാത്തതുകൊണ്ട് അവസാനം ഈ ലോകത്തിലെ ശുശ്രൂഷ അവസാനിച്ച് പോകുന്നതിന് മുമ്പ് അവരുടെ മുമ്പിൽ കുനിഞ്ഞിരുന്നവരുടെ കാലുകൾ കഴുകി പഠിപ്പിച്ചിട്ടും പഠിച്ചിട്ടില്ല എന്ന് വേണം കരുതുവാൻ. കുനിഞ്ഞിരുന്ന് കാലുകൾ കഴുകേണ്ടി വന്നു നാഥന്. കുനിയണമെന്നും ശുശ്രൂഷകനാകണമെന്നും പഠിപ്പിച്ച കർത്താവിന്, കാരണം കൂടെ നടന്നിട്ടും കൂടെ ഭക്ഷിച്ചിട്ടും കൂടെ വസിച്ചിട്ടും നാഥൻ പറയുന്നത് മനസ്സിലാകുന്നില്ല എന്ന് നാഥൻ തിരിച്ചറിഞ്ഞപ്പോഴാണ് അവൻ കുനിഞ്ഞിരുന്ന് കാലുകൾ കഴുകി അവരെ പഠിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചത്. നമ്മുടെ ഈ ക്രൈസ്തവ ജീവിതത്തിലും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലും കുറെ കൂടെ ഹമ്പിളാകുവാനും കുറെ കൂടെ സിമ്പിളാകുവാനും ഒക്കെ അല്ലേ കർത്താവ് നമ്മോടും ആവശ്യപ്പെടുന്നത്? എന്തിനാണ് ഇത്ര അഹങ്കാരം? വല്ലാത്ത അഹങ്കാരമാണ്. ഒരു കാര്യം നമ്മുടെ മുമ്പാകെ ചരിത്രം വിളിച്ചു പറയുന്നുണ്ട്, അഹങ്കാരത്തോടെയും അഹംഭാവത്തോടെയും കെട്ടിപ്പൊക്കുന്നതൊക്കെ തകർന്ന് തരിപ്പണമായതിൻ്റെ ചരിത്രങ്ങളാണുള്ളത്. എന്നിട്ടും നാം വല്ലാതെ അഹങ്കരിക്കുന്നു. പരിഹാരം ഒന്നു മാത്രമേ ഉള്ളൂ, പരിശുദ്ധാത്മാവിൽ നിറയണം. ഈഗോയെ പരിശുദ്ധാത്മാവ് കൊണ്ട് റീപ്ലേസ് ചെയ്യണം, പരിശുദ്ധാത്മാവിൽ ബലപ്പെടണം. ഉള്ളിൽ ആത്മാവുണ്ടാകുമ്പോൾ, ഉള്ളിൽ പരിശുദ്ധാത്മാവ് വളരുമ്പോൾ ഉൾബലമുണ്ടാകും. ഉൾബലമുള്ളവർക്ക് മാത്രം കഴിയുന്നതാണ് മറ്റുള്ളവരുടെ മുമ്പാകെ കുനിയുക എന്നുള്ളത്. ഉൾബലമില്ലാത്തവൻ എപ്പോഴും കോംപ്ലക്സുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഉൾബലമില്ലാത്തവർക്കൊരിക്കലും ഒരാളുടെ മുമ്പാകെ വിനയപ്പെടുവാൻ കഴിയുകയില്ല, ദൈവത്തിൻ്റെ മുമ്പാകെ പോലും കുനിയാൻ കഴിയില്ല. അതൊരു മാനസിക അവസ്ഥയാണ്, അതൊരു സൈക്കോളജിക്കൽ ഡിസോർഡറാണെന്ന് പറയും. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. പരിശുദ്ധാത്മാവിൽ ബലപ്പെട്ട്, ഉള്ളിൽ ബലം പ്രാപിച്ച്, ലോകത്തിലെത്ര ഉന്നത സ്ഥാനീയനായാലും സ്ഥാനീയയായാലും വിനയപ്പെടുവാനും കുനിയുവാനുമുള്ള ആഗ്രഹമാണ് നമുക്കുണ്ടാകേണ്ടത്. കർത്താവ് പറഞ്ഞു, മുഖ്യാസനങ്ങളല്ല തിരഞ്ഞെടുക്കേണ്ടത്, പിന്നെയോ ബഹുമാനിതനാകുന്നത് ബഹുമാനിതയാകുന്നത് നാം പിടിച്ചുപറ്റുന്നതല്ല, പിന്നെയോ മറ്റുള്ളവർ നൽകുന്നതാണ് എന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത്,
നീ അവസാനത്തെ ഇരിപ്പിടത്തിൽ പോയിരിക്കാൻ. നീ ബഹുമാനിതനാകണമെങ്കിൽ, ബഹുമാനിതയാകണമെങ്കിൽ അവിടെ നിന്ന് നിന്നെ വിളിച്ച് മുമ്പിലോട്ട് ഇരുത്തുമ്പോഴാണ്, ഒരാളത് നൽകുമ്പോഴാണ്, ഒരു സമൂഹം അത് കൽപ്പിച്ച് നൽകുമ്പോഴാണ് ഒരാൾ ബഹുമാനിതനാകുന്നത്. അതല്ലാതെ പിടിച്ചു പറ്റുന്ന ബഹുമാനമൊക്കെ, ഒരുപക്ഷെ നമുക്ക് ആ സ്ഥാനത്ത് കയറി വരാമെങ്കിലും ചുറ്റും നിൽക്കുന്നവരുടെ ഉള്ളിൽ ഒരു വല്ലാത്ത വികാരമാണ് അങ്ങനെയുള്ളവരെ കാണുമ്പോൾ. അവർ മാറി നിന്ന് നമ്മെ വല്ലാതെ ഉപദ്രവിക്കുവാനായിട്ട് ശ്രമിക്കും. അവർ മാറി നിന്ന് നമുക്കെതിരെ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കും. താഴ്മ ധരിക്കാം, ദൈവത്തിൻ്റെ ഭുജത്തിൻ കീഴിൽ താണിരിക്കാം. അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കട്ടെ.